നമസ്കാരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന് ഇന്ന് രാവിലെ പത്തര മുതൽ പതിനൊന്നര വരെ ഹിന്ദു യൂത്ത് കോൺക്ലേവ് എന്ന പേരിലൊരു ചർച്ച സംഘടിപ്പിക്കുക അത് എല്ലാ ദിവസവും ഉണ്ട് രാവിലത്തെ വിഷയം എന്നത് പത്തര മുതൽ പതിനൊന്നര വരെ എന്നത് അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെട്ട പാകിസ്ഥാനി ഹിന്ദുക്കൾ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു സെക്ഷനായിരുന്നു അതിൽ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫും എം ഡിയുമായ രാജേഷ് പിള്ള സാർ അദ്ദേഹവും പങ്കെടുത്തിരുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു തീർച്ചയായിട്ടും പാകിസ്ഥാനികളാണല്ലോ അപ്പോൾ അവർക്ക് നമ്മുടെ മലയാള ഭാഷയെന്ന് അറിയില്ല അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു അത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഒന്നും എല്ലാം മനസ്സിലായിട്ടില്ല എങ്കിലും ചിലരുടെ ശരീരഭാഷ പാകിസ്ഥാനികളായിട്ടുള്ള മൂന്ന് പേർ പങ്കെടുത്തിരുന്നു അതിൽ ഒരാൾ വളരെ വികാരപരമായാണ് സംസാരിച്ചിരുന്നത് അവർ പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങൾ അത് ഹിന്ദു ഹിന്ദുവെന്നല്ല എന്നല്ല അവിടെ കൂട്ടത്ത് ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് അവിടുത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഒടുവിൽ ഗതിന്ദ്രമില്ലാതെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണ് അവർ അഭയം തേടിയിരിക്കുന്നത് നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഇത്തരക്കാർക്കാണ് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് ഒപ്പം തന്നെ അതിൽ ഒരു പ്രതിനിധി ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയുണ്ടേ സോഷ്യൽ മീഡിയ എന്നൊരു പ്രതിഭാസം ഈ മാറിയ കാലഘട്ടത്തിൽ ഉണ്ടായത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളെപ്പോലെയുള്ള അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പാകിസ്ഥാനിലെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാനക്കാരനായിട്ടുള്ള എനിക്ക് ഇവിടെ വന്ന് ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് ഇങ്ങനൊരു സംവിധാനമുള്ളത് കൊണ്ടായിരുന്നു അതെന്ന് ഇങ്ങനെയൊരു സംവിധാനമുള്ളത് ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു ആ ഒരു സെഷനിൽ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ എം ഡി രാജേഷ് പിള്ള സാർ അത് ഒരു പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനത ഹൈന്ദവ സമൂഹം മാത്രമാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ യുവാക്കൾ അടക്കമുള്ളവർക്ക് തോന്നും ഇതെത്രമാത്രം ശരിയാണ് എന്നാൽ ചരിത്രമറിയാവുന്ന ഒരാൾ തലകുലിക്ക് സമ്മതിക്കും അത് നൂറ് ശതമാനം ശരിയാണെന്ന് നിങ്ങൾ നോർക്കുക ഒരു മനുഷ്യായുസ് എന്നത് നൂറ് വർഷമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അപൂർവമായിട്ട് നൂറ് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട് എന്നാലും ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് എൺപതാക്കി കണക്ക് കൂട്ടിയാൽ തന്നെ നമ്മളെ ആയിരം വർഷത്തോളം ഭരിച്ചിരുന്നവർ ന്യൂനപക്ഷക്കാരായിരുന്നു എന്നവർക്ക് ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെ അട്ടക്കി വരിച്ചിരുന്നവർ അതും ആയിരം വർഷക്കാലം ഭരിച്ചിരുന്നവർ പുറത്തുനിന്ന് വന്നവരായിരുന്നു എന്ന് അത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിച്ചേ പറ്റൂ എണ്ണൂറ് വർഷക്കാലം മുഗളന്മാരും മറ്റ് ഇസ്ലാമിക അധിനിവേശക്കാരും ബാക്കി ഒരു ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാർ ഇത് ചരിത്രമല്ലേ ഇത് സത്യമല്ലേ ആയിരം വർഷക്കാലം അപ്പോൾ ഹിന്ദുക്കൾ അടിമകളെ പോലെ കൊണ്ടിരിക്കുമായിരുന്നു എന്ന് രാജേഷ് പിള്ള സാർ പറഞ്ഞത് സത്യമല്ലേ മറ്റേതെങ്കിലും ഒരു ജനതയ്ക്ക് ലോകത്ത് ഈ ഒരു ഗതികേട് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക നമുക്കൊക്കെ ഉള്ള ആഴ്ച എത്രയാണ് നൂറ് വയസ്സ് എന്ന് തന്നെ കൂട്ടുക അപ്പോൾ എത്ര മുന്നത്തെ എത്ര തലമുറകൾ എത്രയെത്ര തലമുറകൾ അടിമകളായിട്ട് ഈ മണ്ണിൽ ജീവിക്കേണ്ടി വന്നിരുന്നു എന്ന് നോർത്ത് നോക്കുക വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഒരു മതസ്ഥർക്ക് ഏതെങ്കിലും പ്രത്യേക മതക്കാർക്ക് ഈ ഒരു അവസ്ഥ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു വേദിയിൽ പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ ഭൂരിപക്ഷക്കാരാൽ അടിച്ചമർത്തപ്പെട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ച ആ പാവങ്ങൾ അവർ വന്ന് അവരുടെ മനോവികാരം നമ്മളോട് പങ്കുവെക്കുന്ന സമയത്ത് അവരെ എന്തിനിങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവരെ വായി പാകിസ്ഥാനി ഹിന്ദുസ് എന്ന് ഞങ്ങളുടെ സാറിനോട് ചോദിച്ച മറ്റു മാധ്യമപ്രവർത്തകരുണ്ട് അദ്ദേഹം അവർക്കൊക്കെ നല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാ ഉത്തരവും ഇന്ന് ആ സംവാദത്തിലുണ്ടായിരുന്നു ഒപ്പം അദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് തന്നെ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ജനതയില്ല ഹൈന്ദവ സമൂഹം പോലെ അതിന്നു മാറി മാറിയ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ആർജവത്തോടെ ഉയർന്നു നിൽക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റം കൂടെ അതിന് കാരണമായി എന്ന് ഓർക്കണം ആയിരം വർഷങ്ങൾ കൊണ്ട് വെറുതെ പറഞ്ഞു മാറ്റാൻ മാത്രമല്ല ഉള്ളത് അതിന് ശേഷം വന്ന ഒരു പത്തറുപത് കല്ലക്കാലം കൂടി നമ്മുടെ സംസ്കൃതി നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം അതിനെയെല്ലാം മറവിയിലാഴ്ത്താനുള്ള പ്രവർത്തികൾ തന്നെയായിരുന്നു കേന്ദ്രം ഭരിച്ചവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും ഇന്നിപ്പോൾ അഭിമാനത്തോടെ ഈ മണ്ണിൽ ജനിച്ച് വളർന്ന ഓരോരുത്തരും അഭിമാനത്തോടെ പറയുന്നു ഞാൻ ഭാരതീയനാണെന്ന് ഞാൻ എൻ്റെ സംസ്കാരത്തെ എൻ്റെ വിശ്വാസത്തെ എൻ്റെ ആചാരത്തെ എൻ്റെ ആചാരങ്ങളെ എൻ്റെ കലകളെ ഞാൻ മാനിക്കുമെന്നും ഞാൻ അത് ആചരിക്കുമെന്നും ഒക്കെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം അവൻ്റെ മുന്നിൽ നിന്ന് മാതൃകയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുണ്ട് അവരൊക്കെ അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഭരണപരമായ കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെ ഭരിക്കുന്ന ഭരണാധികാരികളാണ് എന്ന് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്